ഈ തിരുവനന്തപുരം മാത്രമല്ല വടക്കൻ മേഖലയിൽ ഗ്രാമങ്ങളിലേക്ക് പോയാലും ലഹരി മാഫിയയുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും ഭീതിയിലാണ് ജനങ്ങൾ. കോഴിക്കോട് പോലീസ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് തിരക്കിലായതോടെ റൂറൽ മേഖലയിൽ ലഹരി ഗുണ്ട മാഫിയകളുടെ അഴിഞ്ഞാട്ടം എന്നാണ് റിപ്പോർട്ട്. മരണക്കെണിയൊഴുക്കുന്ന അമിത ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ ദിവസം ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ജില്ലയിൽ രാസ ലഹരി കേസുകളും കഞ്ചാവ് പിടികൂടുന്നതിലും വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ആശങ്കയുടെ മുൾമുനയിലാണ് കോഴിക്കോട് ഗ്രാമീണ മേഖല. MDMA, LSD പോലുള്ള രാസലഹരികളുടെ കടത്തും വിൽപ്പനയും സജീവം. ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ, കഞ്ചാവ് കള്ളക്കടത്തും നിർബാധം തുടരുമ്പോൾ തെരഞ്ഞെടുപ്പ് തിരക്കുള്ളതിനാൽ കാര്യമായി ഇടപെടാൻ പോലീസിന് കഴിയുന്നില്ല. ലഹരിയുമായി ബന്ധപ്പെട്ട് മാത്രം 4 മാസത്തിനിടെ 96 കേസുകൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തു. ഇതിലധികവും MDMA കേസുകൾ. എക്സൈസിന്റെ കണക്കുപ്രകാരം ലഹരിക്കടത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 91 പേർ അറസ്റ്റിലായി. 45 കിലോ കഞ്ചാവും ജില്ലയിൽ പിടിച്ചെടുത്തു. ലഹരി ഉപയോഗിച്ചുള്ള അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നു. അമിത ലഹരി ഉപയോഗം മൂലമുള്ള മരണവും കൂടുന്നു. വടകരയിൽ ആളില്ലാത്ത പറമ്പിൽ 2 യുവാക്കളെ മരിച്ച നിലയിൽ കണ്ടെത്തിയതാണ് ഒടുവിലെ സംഭവം. കൊയിലാണ്ടിയിലും സമാന രീതിയിൽ യുവാവ് മരിച്ചിരുന്നു. സെപ്റ്റംബറിൽ വടകര കൈനാട്ടിയിലെ മേൽപ്പാലത്തിനടിയിൽ ഫാസിൽ എന്ന യുവാവ് മരിച്ചതിൽ വിജീഷ് എന്നയാളെ പോലീസ് ഇന്നലെ പിടികൂടി. മയക്കുമരുന്ന് അമിതമായി കുത്തിവെച്ചതായിരുന്നു മരണകാരണം. ലഹരി കേസുകളിൽ മിക്കപ്പോഴും പിടിയിലാകുന്നത് ഉപഭോക്താക്കളും ചെറുകിട വിൽപ്പനക്കാരും മാത്രമാണ്. വൻതോതിൽ ലഹരി ഇടപാട് നടത്തുന്നവരെ പിടികൂടാൻ പോലീസിന് കഴിയുന്നില്ല. താമരശ്ശേരി ഭാഗങ്ങളിൽ മണൽ മാഫിയ ഗുണ്ടാ സംഘങ്ങളും സജീവമാണ്. കുടുക്കിലും മാരത്ത് വ്യാപാരിയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും 2 വീടുകൾ തകർക്കുകയും ചെയ്ത ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഫിറോസിന്റെ വീടിന് നേരെ ശനിയാഴ്ച രാത്രി ആക്രമണമുണ്ടായി. എതിർച്ചേരിയിലുള്ള ലഹരി മാഫിയ സംഘത്തിലെ പ്രധാനിയായ അയൂബിനെ കാപ്പ ചുമത്തി നാടുകടത്താൻ നോട്ടീസ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം. പരപ്പംപോയിലിൽ പോലീസ് നോക്കി നിൽക്കെ നൌഷാദ് എന്നയാളുടെ വീട് കയറി ഗുണ്ടകൾ ആക്രമണം നടത്തിയതും നാടിനെ ആശങ്കയിലായിത്തീരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായതിനാൽ ക്രമസമാധാന പാലനത്തിന് ആളില്ലാത്ത അവസ്ഥയാണെന്ന വിമർശനവും പോലീസിന് നേരെ ഉയർന്നു കഴിഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.